കഴിഞ്ഞ ദിവസം എല്ലാവരും ആഗ്രഹിച്ചൊരു വാർത്തയാണ് നമ്മളെ തേടി എത്തിയത് എന്നുള്ള ട്രോളുകളാണ് എല്ലായിടത്തും കാണുന്നത്. കാരണം ബിഗ് ബോസ് സീസണിൽ ഈ ആഴ്ച എവിക്റ്റായ വ്യക്തി ഗബ്രി ആയിരുന്നു. ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കാനും ഇതിലൊരാൾ പുറത്തു പോകാനും ഇവരുടെ ഇങ്ങനെയുള്ള പെരുമാറ്റമൊക്കെ അവസാനിപ്പിക്കാനും ആഗ്രഹിച്ചവരാണ് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗബ്രി എവിക്റ്റായതിനെക്കുറിച്ച് ആഘോഷം നടത്തുകയാണ് എല്ലാ പ്രേക്ഷകരും. സോഷ്യൽ മീഡിയ എല്ലാവരും ഇപ്പോൾ ഗബ്രിക്ക് കൂടെ നിൽക്കുകയാണ്. എന്നാൽ ജാസ്മിൻ എതിരായി മാറുന്നു. ജിൻഡു കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ കാരണമാണ് ആ ഗബ്രി പോയതെന്ന്. അത് ജാസ്മിനെ വല്ലാതെ തളർത്തിയ ഒരു ചിത്രവും നമ്മൾ കണ്ടിരുന്നു. നീ ഒറ്റ ഒരുത്തിയാണ് അവനെ പുറത്താക്കിയത്. അവൻ മര്യാദയ്ക്ക് കളിക്കുമായിരുന്നു. നീ കാരണമാണ് അവൻ പുറത്തു പോയത്. നിനക്ക് പുറത്തു പോക്കൂടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷോ ഇറക്കല്ലേ? ഞങ്ങൾക്കറിയാം നിനക്ക് സന്തോഷമാണെന്ന്. അവൻ പോയതിനു ശേഷം നീ സന്തോഷിക്കുന്ന ഞങ്ങൾ കണ്ടു. നിന്റെ ഒരാൾ പോയി കഴിഞ്ഞു. ഇനി എന്തായാലും നിനക്ക് കപ്പടിക്കാമല്ലോ എന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ജിൻഡു മുഖത്ത് നോക്കി ജാസ്മിനോട് പറയുകയാണ് ഉണ്ടായത്. ഇത് കേട്ട ഉടനെ ജാസ്മിൻ്റെ മുഖം മാറുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും എന്നീ പേരുകൾ ഇത്തവണത്തെ ബിഗ് ബോസിൽ മലയാളം ശ്രദ്ധേയമായി മാറിയത്. എന്നാൽ അതിലൊരു പ്രധാന വ്യക്തി ഇപ്പോൾ ഇത് അപ്പുറത്തു വന്നിരിക്കുന്നു. വീട്ടിലെത്തിയ ആദ്യ ദിവസം തന്നെ കോംബോ ഉണ്ടാക്കിയവരാണ് ഇരുവരും. തുടക്കത്തിൽ തന്നെ ലവ് ട്രാക്കിലേക്ക് പോയ താരങ്ങൾ വീടിനകത്തും പുറത്തുമൊക്കെ വൻ വിമർശനമാണ് ലഭിച്ചു കൊണ്ടുവരുന്നത്. ഏറ്റവും ഒടുവിൽ മത്സരത്തിൽ നിന്ന് ഗബ്രി പുറത്തായപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗബ്രി തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിനിടയിൽ ജിൻഡു ഗബ്രിയെ കുറിച്ച് പരാമർശിക്കുകയും അത് ജാസ്മിന് വളരെയധികം വിഷമമുണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. എന്നാൽ ജാസ്മിൻ അതിനു വേണ്ടി പൊരുതുകയായിരുന്നു. ജാസ്മിനാണെന്നുള്ള പൊതുവെയുള്ള അഭിപ്രായം എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് ശരിവെക്കുന്ന രീതിയിലാണ് ജിൻഡുയുടെ സംസാരവും. ഇരുവരും ഒരുമിച്ച് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മുന്നോട്ട് പോകാമായിരുന്നുവെന്നും നല്ലൊരു പ്ലെയറാണ് ഗബ്രി എന്നും അത് മനസ്സിലാക്കി ഗബ്രി നിൽക്കാത്തത് കൊണ്ടാണ് ഗബ്രി ഇപ്പോൾ ഇറങ്ങേണ്ടി വന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. കോംബോ പിടിച്ചത് വലിയ അബദ്ധമായി മാറിയിരുന്നു എന്നാണ് പറയുന്നത്. പുറത്ത് ഇത്തരം സംസാരങ്ങളുണ്ടെങ്കിലും അകത്തും ഇതേ വർത്തമാനം വന്നിരിക്കുകയാണെന്ന് പറയുന്നു. അടുത്ത ദിവസത്തെ പ്രൊമോ വീഡിയോയിൽ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വാക്കുതർക്കമാണ് കാണിച്ചിരിക്കുന്നത്. സംസാരത്തിനിടയിൽ ഗബ്രിയുടെ കാര്യം എടുത്തു പറഞ്ഞ് ജിൻഡോ ജാസ്മിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ആദ്യമൊന്ന് മുഖം മാറി വിഷമത്തിലേക്ക് പോകുന്ന ജാസ്മിൻ പിന്നീട് പൂർവാധികം ശക്തിയോടെ തന്നെ ജിൻഡോയെ എതിർക്കുന്നുണ്ട്. ജാസ്മിനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞതോടെ വിഷയം വലിയ വഴിത്തിരിവിലേക്കാണ് മാറിയത്. ഇതിനിടയിലാണ് ഗബ്രി പുറത്താവാൻ കാരണം നീയാണെന്നടക്കമുള്ള കാര്യം ജിൻഡു പുറത്തു പറഞ്ഞത്. ഇതോടെ ജാസ്മിൻ അവിടെ എതിരെയായി തുടങ്ങി. എല്ലാവരും ബിഗ് ബോസ് ആരാധകരുടെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ പേജിലൂടെ ഇതിനെപ്പറ്റി എഴുതിയ കുറിപ്പ് കൂടി വൈറലാകുന്നുണ്ട്. നീ ഒറ്റൊരുത്തി കാരണമാണ് ആ ഗബ്രി പോയത്. അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അതിന് ആഗ്രഹിക്കുന്നതിന് മുകളിൽ അവൻ എത്തിയേനെ. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്നത് പലതുമാണ് കഴിഞ്ഞ ദിവസം ജിൻഡു അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതെന്ന് പറയുന്നു. ഒരെണ്ണം കവാലക്കുറ്റിക്ക് കിട്ടിയതുപോലെയായി ജാസ്മിൻ എന്നും കിട്ടാതെ തന്നെ ജാസ്മിൻ തകർന്നിരിക്കുകയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രി പോയ സ്ഥിതിക്ക് ഇനി ജാസ്മിൻ അതിനകത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നും പറയുന്നവരുമുണ്ട്. പക്ഷേ ജാസ്മിനാണ് കളി 18 പഠിച്ചിട്ടാണ് ജാസ്മിൻ അവിടെ എത്തിയത്. അതുകൊണ്ട് ജാസ്മിൻ നിൽക്കുകയൊക്കെ ചെയ്യുമെന്നും അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞുകൊടുക്കില്ല എന്നും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറയുന്നു. കാരണം ഇനി ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ജാസ്മിനെയും കൂടി പുറത്താക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക. ഗബ്രിക്ക് പിന്നാലെ ഈ ആഴ്ച ജാസ്മിൻ കൂടി എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്തു പോകുമെന്ന് ഉറപ്പാണ് എല്ലാവർക്കും. അതാണ് ഇപ്പോൾ കൂടുതലും എല്ലാവരും ചർച്ച ചെയ്യുന്നതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.